ആറ് ഫ്രാക്ചർ ഹിപ്പിലും രണ്ട് ഫ്രാക്ചർ പെൽവിസിലും വന്നു. വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബി പി ഒക്കെ കുറവായിരുന്നു. ബ്ലഡ് ഒരുപാട് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വന്നു. ആറര മണിക്കൂർ നീണ്ട ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. കുടലിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ പെൽവിസിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യേണ്ട ഒരു സർജറിയാണ്. എൻ്റെ പേര് ഫസൽ. ഞാൻ ഈ ചങ്ങക്കുടക്കാരനാണ്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഒരു കോണി സ്ലിപ്പ് ചെയ്ത് എൻ്റെ ഹിപ്പ് തട്ടി വീണു താഴെ. ആറ് ഫ്രാക്ചർ ഹിപ്പിലും രണ്ട് ഫ്രാക്ചർ പെൽവിസിലും വന്നു. അവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എന്നെ അജയ്കുമാർ എന്ന് പറഞ്ഞ ഡോക്ടർ അപ്പോളോ ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല ഓർത്തോണെന്ന് അറിഞ്ഞത് പ്രകാരം എന്നെ നേരിട്ട് അപ്പോളോയിലേക്ക് കൊണ്ടുവന്നു. പിറ്റേ ദിവസം തന്നെ ആറര മണിക്കൂർ നീണ്ട ആദ്യത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ ഹിപ്പ് ഉള്ള ആറ് ടൈറ്റാനിയം പ്ലേറ്റും നട്ടും ബോൾട്ടൊക്കെ ഇട്ട് മുറുക്കി. പിന്നെ ഒരു ദിവസം കൂടി വെയിറ്റ് ചെയ്തു. സെക്കൻഡ് പെൽവിസിൻ്റെ ഓപ്പറേഷൻ പിന്നത്തെ ദിവസം നടത്തി. വളരെ എഫിഷ്യൻ്റായിട്ട് ഡോക്ടർ അത് ചെയ്തു. പല ഓർത്തോനെയും അത് കാണിച്ചപ്പോൾ ഇത്രയും എക്സലൻ്റ് ഒരു വർക്ക് ഞങ്ങൾ വരെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അത്രയും എഫിഷ്യൻറ്റും ഡെഡിക്കേറ്റഡും ആയ ഡോക്ടറാണ് അജയ് കുമാർ. ഞാൻ വളരെ സംതൃപ്തനാണ്. ഇപ്പോൾ ഒരു മാസം നാല് ദിവസം കൊണ്ട് എനിക്കൊരു കാലുമ്മൽ നിൽക്കാൻ പറ്റി. ഞാൻ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം മൈ ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് താങ്ക്സ് ടു ഡോക്ടർ അജയ് കുമാർ. ഈ ഹോസ്പിറ്റലിലെ 9th ഫ്ലോറിലെ എല്ലാ സ്റ്റാഫും ഇത്രയും കോപ്പറേറ്റീവും ഇത്രയും ഡെഡിക്കേറ്റഡായിട്ട് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വളരെ സൗഹൃദപരമായ പെരുമാറ്റങ്ങളും ഏറ്റവും നല്ല രീതിയിൽ എന്നെ ഇവിടെ നോക്കി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഫോർ എവറിതിങ് ആൻഡ് വട്ട് എവർ ദേ ഹാവ് ഡൺ. നമസ്തേ, ഞാൻ ഡോക്ടർ അജയ് കുമാർ, സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി, അപ്പോളോ അറ്റ്ലക്സ് ഹോസ്പിറ്റൽ. ഫസൽ ഒരു ഉയരത്തു നിന്ന് സ്റ്റെപ്പിൽ നിന്ന് തെന്നി വീണ്, ലാഡറിൽ നിന്ന് തെന്നി വീണ്, പെൽവിസ് ഫ്രാക്ചർ, ഇത് ഇടുപ്പിൻ്റെ ബോണാണത്, പെൽവിസ് ഫ്രാക്ചറായിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. അതുകൂടാതെ സെൻട്രൽ ഫ്രാക്ചർ ഡിസ്ലൊക്കേഷൻ ഹിപ്പും ഉണ്ടായിരുന്നു. ഈ ഇടുപ്പിൻ്റെ ബോള് ഇടിഞ്ഞ് ഇങ്ങോട്ട് കയറി, ബോളിലോട്ട് കയറി ഈ പെൽവിസിൻ്റെ ഈ ഫ്ലോർ ഡാമേജായി. പെൽവിസ് ഇലിയം ഇഷ്യം എന്നൊക്കെ പറഞ്ഞ ബോണെല്ലാം കൂടെ ഫ്രാക്ചറായിട്ടാണ് നമ്മുടെ അടുത്ത് എത്തുന്നത്. വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ബി പി ഒക്കെ കുറവായിരുന്നു. ബ്ലഡ് ഒരുപാട് നമുക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ സ്റ്റെബിലൈസ് ചെയ്തിട്ട് നമ്മൾ സബ്സിക്വൻ്റ്ലി അത് സർജറി ചെയ്ത് ഫിക്സ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പെൽവിസ് ഇലിയം എന്ന് പറഞ്ഞ ബോൺ ഇത്രയും ഫ്രാക്ചർ ആയതുകൊണ്ട് രണ്ട് അപ്രോച്ചിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യേണ്ടി വന്നു. കാരണം ഈ പെൽവിസ് എന്ന് പറഞ്ഞത് ഇത്രയും വലിയ ബോണ് കവേർഡ് ബൈ ഒരുപാട് മസിൽസും സോഫ്റ്റ് ടിഷ്യൂസും നെർവ്സും രക്തക്കൊഴലുമൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ടും യൂറിനറി ബ്ലാഡർ, കുടലിൻ്റെ ഭാഗങ്ങളൊക്കെ ഈ പെൽവിസിൻ്റെ ഉള്ളിലൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് വളരെ കെയർഫുള്ളായിട്ട് ഇത് ചെയ്യേണ്ട ഒരു സർജറിയാണ്. അതുമല്ല നമുക്ക് സാധാരണ അപ്രോച്ചിൽ ഒരു അപ്രോച്ചിൽ പോയിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഫിക്സ് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ ഈ ഇലിയോ ഇംഗ്വനൽ അപ്രോച്ച് എന്ന് പറഞ്ഞ ഒരു അപ്രോച്ചിൻ്റെ ഭാഗത്തിൽ ഈ ഇലിയ ക്രസ്റ്റിൽ ഈ ഒടിഞ്ഞിരിക്കുന്ന ഭാഗമൊക്കെ ആദ്യം ഫിക്സ് ചെയ്തു. സബ്സിക്വൻ്റ്ലി നമ്മൾ അന്ന് തന്നെ ആ ദിവസം തന്നെ നമ്മൾ പെൽവിസിൻ്റെ ഈ അസറ്റാബ്ലം എന്ന് പറഞ്ഞ ബോണിൻ്റെ ഒടിഞ്ഞു പോയ ഭാഗം പോസ്റ്റിയർ അപ്രോച്ചിൽ പോയിട്ട് ഇത് ഫിക്സ് ചെയ്തു. ഈ പെൽവിസ് അസറ്റാബ്ലം, അസറ്റാബ്ലത്തിൻ്റെ ഈ ഘടന നമ്മൾ തിരിച്ച് ആക്കിയില്ലെങ്കിൽ ഇതൊരു ബോൾ ആൻഡ് സോക്കൻ ജോയിൻ്റ് ആണ്. അപ്പോൾ ബോൾ ആൻഡ് സോക്കൻ ജോയിൻറ്റിൽ നമുക്കതിൻ്റെ ആ ഷേപ്പ് വ്യത്യാസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തേയ്മാനം വരികയും പേഷ്യൻറ്റ് ഭയങ്കര പെയിൻഫുൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ആ ബോൾ ആൻഡ് സോക്കറ്റ് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ഉദ്ദേശം. അപ്പോൾ അത് സെറ്റാക്കാൻ വേണ്ടി നമ്മൾ പോസ്റ്റിയർ അപ്രോച്ചിൽ പോയിട്ട് ഇവിടെ ഒരു മേജർ നേർവുണ്ട്, സയാറ്റിക് നേർവ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ പ്ലേറ്റൊക്കെ വെച്ച് ഇത് ഫിക്സ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പ് സർജറിയിൽ നമുക്ക് ഈ യൂറിനറി ബ്ലാഡറിൻ്റെ സൈഡിൽ കൂടെ പോയിട്ട് ഈ പെൽവിക് ഫ്ലോറ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്തു. അപ്പോൾ ഇത്രയും സർജറി നമുക്ക് വേണ്ടി വന്നു പേഷ്യൻ്റിൻ്റെ പെൽവിസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നേരെയാക്കി എടുക്കാനായിട്ട്. നമുക്കിപ്പം ഇതിൽ നോക്കുമ്പോൾ നമുക്ക് 3D പിക്ചറിൽ നമുക്ക് മനസ്സിലാവും ഇത് പെൽവിസിൻ്റെ ഒരു 3D പിക്ചറാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഞാൻ ഈ കാണിച്ച ഈ ഇലിയമാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു ഫ്രാഗ്മെൻ്റ് ഉണ്ട്, ഇതൊരു ഫ്രാഗ്മെൻ്റാണ്, ഇത് വേറൊരു ഫ്രാഗ്മെൻ്റാണ്, ഇത് വേറൊരു ഫ്രാഗ്മെൻ്റാണ്. അത്രയും മാത്രം അത് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ മനസ്സിലാവും ഈ ഭാഗം ഇലിയം ഇത്രയും ഫ്രാക്ചേർഡ് ആയിരുന്നു, ഇതിൻ്റെ ആൻറ്റീരിയർ വോള് ആൻറ്റീരിയർ ഈ ഭാഗമൊക്കെ ഫ്രാക്ചേർഡ് ആയിരുന്നു. അപ്പം ഇവിടെയാണ് നമ്മുടെ യൂറിനറി ബ്ലാഡർ ഇരിക്കുന്നത്, ഈ ഭാഗത്ത്.
അതാണ് ഈ കാണുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വന്നു. സബ്സിക്വൻ്റ്ലി പേഷ്യൻറ്റിന് നമ്മൾ പ്രോപ്പർ നമ്മൾ റിക്കവറി പീരീഡിൽ നല്ലപോലെ അദ്ദേഹത്തിന് വേണ്ട എല്ലാ പരിചരണങ്ങളും കൊടുത്ത് ബാക്ക് ടു നോർമലാക്കി എത്തിക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ പെയിൻ ഫ്രീ ഹിപ്പ് മൂവ്മെൻറ്റ്സ് കിട്ടി, കാലിന് നീളക്കുറവൊന്നും ഉണ്ടായില്ല. പതുക്കെ മൊബിലൈസ് ചെയ്യാനും നമ്മൾ ഒറ്റ കാലിൽ, അതായത് ഈ കാലിൽ വെയിറ്റ് കൊടുക്കാതെ കണ്ട് നിൽക്കാനും ടോയ്ലറ്റ് ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കാൻ പറ്റി. അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ടീം വർക്കോടുകൂടി ഇത്രയും നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നതിൽ ഞങ്ങൾക്കും ഒരു സാറ്റിസ്ഫാക്ഷനുണ്ട്.